നമ്മളെ ശംഖുപുഷ്പത്തിന്റെ ടീ നമ്മളെ ജുപ്പിറ്ററിന്റെ മേലിന്ന് റെഡിയാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ കൺസെപ്റ്റ് കിച്ചൺ. പി ക്ലാസ്സിലേക്ക് പകരാം. വോ, വളരെ ഔഷധ ഗുണമുള്ള സാധനമാണ് ശംഖുപുഷ്പം, അറിയാലോ. സൂപ്പർ. ഓക്കെ, തിളച്ചു. അപ്പം കുറച്ചൊരു പൊടിയിടുന്ന് അല്ലണ്ണാ. ഇപ്പൊ സുഹൃത്തുക്കളെ, നല്ല തണുപ്പുണ്ടേ. ചാമുണ്ടി ഹിൽസിൻ്റെ മേലെ അല്ലേ, എനിക്ക് കൂട്ടായിട്ട് രണ്ടാൾക്കാരും ഉണ്ട്. അവിടെ നല്ല ചൂട്, കയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ വെള്ളവും കൂടിയാണ്, വെള്ളം, ചൂടുവെള്ളം കൂടിയാണ്. അപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയണ്ട് ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടൊരു ആശ്വാസമാണ് ഈ റൂമിൽ കയറുമ്പോൾ. പുറത്തിറങ്ങുമ്പോൾ നല്ല എ സി ഇട്ടാവല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളെ സംഭവങ്ങളെല്ലാം റെഡിയാവുന്നുണ്ട്. നമുക്കിന്ന് ശംഖുപുഷ്പത്തിൻ്റെ ചായ ആക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് ശംഖുപുഷ്പം നമ്മളെ പൂന്തോട്ടത്തിലുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കാം. ശംഖുപുഷ്പം ഉണ്ട് കേട്ടോ അണ്ണ. ശംഖുപുഷ്പ അത് ശംഖുപുഷ്പല്ലേ? അതല്ല. എങ്കേ? അയ്യോ, അത് ശംഖുപുഷ്പല്ല. പിന്നെ ഇല്ലേ അണ്ണ, ഏതു? വേറെ ഇല്ല. അതെ, ഇത് കഴിഞ്ഞു ശംഖുപുഷ്പം. നമുക്ക് ടീ ആക്കാം, ശംഖുപുഷ്പ ടീ. ഓക്കെ, ഹെൽത്തി അത്. അത് ശംഖുപുഷ്പം അല്ല കേട്ടോ, അത് ശംഖുപുഷ്പം പോലെ അതേമാതിരി അല്ലേ അണ്ണ. വേറെ അല്ലേ, വേസ്റ്റ് പ്ലാന്റ്. ശംഖുപുഷ്പം ഫ്ലവർ പ്ലാന്റ്ക്ക് എന്താ വീഡിയോ പാത്തതില്ല. അണ്ണ നല്ല ശംഖുപുഷ്പം കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ആയിട്ടാണ് സക്ക 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 അത് ശംഖുപുഷ്പ ബ്ലൂ ബ്ലൂ ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചിരിക്ക. അപ്പൊ ശംഖുപുഷ്പന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും അത് പറിച്ചിട്ടുണ്ടെങ്കിൽ പണിയാവും. ഇതിപ്പോ യഥാർത്ഥ ശംഖുപുഷ്പം ഇങ്ങനെയാണ്, ഇത് യഥാർത്ഥ ശംഖുപുഷ്പം. അപ്പൊ നമുക്ക് ഈ വൈറ്റ് ശംഖുപുഷ്പം ഇന്നൊരു ചായ ആക്കാം. ഓക്കെ, അതിന്റെ ഫ്ലേവറാണ് നമുക്ക് മെയിനായിട്ട് കിട്ടേണ്ടത്. നല്ല നേച്ചർ സാധനമാണ്. അതിന് ആദ്യം വേണ്ടുന്നത് നമുക്ക് ശംഖുപുഷ്പാദിയുടെ നോക്കാം. ഇതുവല്ല പുഴുവോ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഒന്നുമില്ല, കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഉറുമ്പുണ്ട്, അതങ്ങ് പോയിക്കോളും. അതേപോലെ ലൈറ്റ് ഷുഗർ ഇടാം. പിന്നെ അതേപോലെ ചായപ്പൊടി, ചായപ്പൊടി നമുക്ക് ലൈറ്റായിട്ട് ഇടാം. വെള്ളമെടുക്കുക ആവശ്യത്തിന് വേണ്ടി. ഗ്യാസ് കത്തിക്കാം.
നമുക്ക് ഓരോ ശംഖുപുഷ്പമായിട്ട് ഇട്ട നല്ല ചൂടായി വരണം. ഏറ്റവും നല്ലൊരു ഔഷധമാണ് കേട്ടോ, എല്ലാ രീതിയിലും നല്ല ഔഷധമാണ്. നമ്മളെ വയറ് കുറക്കാൻ വരെ ഈ ശംഖുപുഷ്പം സഹായിക്കുന്ന പറയുന്നു. ആയിക്കൊണ്ടുണ്ട്, അത് ചൂടാവട്ടെ. ഗ്യാസെല്ലാം ഉണ്ടാ, ഗ്യാസ് ഉണ്ട്. എന്നാലും വെള്ളം ഇങ്ങനെ പതുക്കെ പതുക്കെ ചൂടാവുന്ന ആയിക്കോട്ടെ. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതാണ് ഇവിടുത്തെ സീനറി കേട്ടോ. കോട ഇങ്ങോട്ടധികം വന്നിട്ടില്ല, കോട വരും, ഇത്രയും പെട്ടെന്ന് തന്നെ കോട വരും. നമ്മൾ ലൈറ്റായിട്ട് ലൈറ്റായിട്ട് ഇപ്പോൾ തിളച്ചു, അപ്പം കുറച്ചൊരു പൊടിയിടുന്നു അല്ലണോ ശംഖുപുഷ്പത്തിൻ്റെ ടീന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ പൊടിയിടുന്നു. നമുക്കിപ്പം ഇതിൻ്റെ നീലയാണെങ്കിൽ നല്ല കളർ കിട്ടിയിട്ടുണ്ടാവുമായിരുന്നു. ഇത് വൈറ്റ്, ഇത് വൈറ്റ്, നീലയില്ല. നമുക്ക് പഞ്ചസാര ഇടാം, കുറച്ച് പഞ്ചസാര. അപ്പം നമ്മളെ ചൂടോടെ ഒഴിക്കാം അല്ലേ. നമ്മളെ കുപ്പി ഗ്ലാസിലേക്ക് പകരാം. വാ, രണ്ട് ശംഖ് പുഷ്പവും കിടക്കുന്നുണ്ട്. ഒരു മുല്ലപ്പൂവും ഞാൻ ഇട്ടണി ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ശംഖ് പുഷ്പത്തിൻ്റെ മുല്ലപ്പൂവിൻ്റെ എല്ലാം ചായ നമ്മളെ ജുപ്പിട്ടണ മേലെന്നാവുമെന്ന് വെച്ചാൽ അത് തന്നെ ഒരു രസമാണ്. വളരെ ഔഷധ ഗുണമുള്ള സാധനമാണ് ശംഖ് പുഷ്പം, അറിയാലോ. സൂപ്പർ, ഓക്കേ.